നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഐഡന്റിഫയബിലിറ്റി അല്ലെങ്കിൽ ട്രേസബിലിറ്റി. അത് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കറക്റ്റായിട്ട് ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോസ്റ്റുകളാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പം മെറ്റീരിയൽ യൂസ്ഡ് ഇന്ന പ്രോഡക്റ്റിന് ഇത്ര മെറ്റീരിയൽ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. ലേബർ എംപ്ലോയ്ഡ് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ലേബേഴ്സ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. സോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റിനോ ഒരു ആക്ടിവിറ്റിക്കോ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ട്രേസ് ചെയ്യാൻ പറ്റുന്നതിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി കൺവീനിയൻ്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ. ഒരു കോസ്റ്റ് യൂണിറ്റിനോ ഒരു കോസ്റ്റ് സെന്ററിലേക്കോ ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് അപ്പോർഷൻ ചെയ്യാനേ പറ്റുള്ളൂ, വീതിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. സാലറി, മാനേജറിന്റെ സാലറി, അതിപ്പോ അയാള് ഇന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കണോണ്ടെന്ന് അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കണോണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എല്ലാ ഓവറോൾ സൂപ്പർവിഷനുമാണ്. സോ എല്ലാ ആക്ടിവിറ്റീസിലും തുല്യമായിട്ട് പ്രപ്പോർഷനായിട്ട് പകുത്തു കൊടുക്കാനേ പറ്റുള്ളൂ. ഫാക്ടറിയുടെ റെന്റ്, മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ, ഇതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമുക്ക് ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന ആക്ടിവിറ്റിക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടേക്ക് ട്രേസ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ പറ്റില്ല. അതിന്റെ ബേസിസിൽ യു ഹാവ് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇനി നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ബൈ അസോസിയേഷൻ വിത്ത് ടൈം ആൻഡ് പീരീഡ് എന്ന് വെച്ചാൽ നമുക്ക് ടൈമിൻ്റെയും അത് ഒക്കറിയുന്ന പീരീഡിൻ്റെയും ബേസിസിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രോഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ആഫ്റ്റർ ദി ഇവന്റ് ടേക്ക് പ്ലേസ്. ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആക്ച്വൽ കോസ്റ്റ് ആണ് ശരിക്കും. നമ്മളൊരു സാധനം, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ ഈവന്റ് സംഭവിച്ചു കഴിഞ്ഞു, ആക്ച്വലി ഇൻകർ ചെയ്ത കോസ്റ്റ് ആണത്, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനി പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ എന്താ പറയാ, മാനുഫാക്ചറിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് ഡയറക്ട്ലി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, ഇതിനെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നും നമുക്ക് പറയാം. പിന്നെ പറയണതാണ് പിരീഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ആ കോസ്റ്റ് ഏത് പിരീഡിലാണോ ഇൻകർ ആയത് ആ പിരീഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അത് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യും. ആ ഒരു ടൈം പീരീഡിലാണ്, ഒരു ആണെങ്കിൽ ആ കൊല്ലത്തെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ അത് എന്തായിട്ടുണ്ടാവും, എക്സ്പെൻസ് ആയിട്ട് ഇൻകർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിപ്രിസിയേഷന്, റെന്റ്, സാലറി, ഇൻഷുറൻസ്, ഇതൊക്കെ എന്താ പീരീഡ് കോസ്റ്റ് ആണ്. ഇപ്പൊ ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ്, മേ ബി 1 ഇയർ. ഇനി പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അഡ്വാൻസ്, ഹിസ്റ്റോറിക്കലിന്റെ നേരെ ഓപ്പോസിറ്റ്. കോസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി സംഭവിച്ചു കഴിഞ്ഞിട്ട് കോസ്റ്റ് പറയുമ്പോൾ അത് ആക്ച്വൽ കോസ്റ്റ് ആണ്, അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഉണ്ടാകാൻ, ആ പ്രോഡക്റ്റ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ആക്ടിവിറ്റി സംഭവിക്കാനോ പോകുന്നതിന് മുമ്പ് കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ടൈം ആൻഡ് പീരീഡ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കലെന്നും പ്രോഡക്റ്റ് എന്നും പീരീഡ് എന്നും പ്രീ ഡിറ്റർമിനന്റ് കോസ്റ്റ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇതാണ് യെറ്റ് അനദർ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ. മാനേജറിയൽ ഡിസിഷന്റെ ബേസിസിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ അത് സങ് കോസ്റ്റ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ഡിഫറൻഷ്യൽ കോസ്റ്റ് ഉണ്ട്, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റുകളുണ്ട്,
ഷട്ട് ഡൗൺ കോസ്റ്റ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്, കൺവേർഷൻ കോസ്റ്റ് ഉണ്ട്, റെലവൻറ്റ് കോസ്റ്റ് ഉണ്ട്, മാനേജറിയൽ ഡിസിഷൻ്റെ ബേസിസിലുള്ള കോസ്റ്റുകളാണ്. ഫസ്റ്റ് പറയുന്നത് സങ്ക് കോസ്റ്റാണ്. അതിന് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റ് എന്ന് നമ്മൾ പറയും. ഇത് മാനേജ്മെൻ്റ് ഓൾറെഡി എടുത്ത ഒരു ഡിസിഷൻ്റെ പാർട്ടായിട്ട് ഈ കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്തു, അതിനെ നമുക്കിനി റിവേഴ്സ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് ഡിസിഷൻ മേക്കിങ്ങിൽ വലിയ റെലവൻ്റ് ഒന്നുമില്ല. അപ്പം നമ്മളൊരു പ്ലാന്റും മെഷീനറിയിലും ഇൻവെസ്റ്റ് ചെയ്തു, ആ പ്ലാന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോസ്റ്റ് സങ്ക് കോസ്റ്റാണ്. പിന്നെ ആ കോസ്റ്റ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അതാണ് സങ്ക് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഏതൊരു കാര്യമാണെങ്കിലും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാം. ഈ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവണ്ടേ. അപ്പം അതിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മറ്റു ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ഒഴിവാക്കുക ചെയ്യാം. അപ്പൊ വാല്യൂ ഓഫ് ദ ബെനിഫിറ്റ്സ് ഫോർഗോൺ വെൻ വാറ്റഡ് ഓവർ അതർ, അതാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നഷ്ടപ്പെടുത്തിയ ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഓൺഡ് ബിൽഡിംഗ് മതി നമ്മുടെ പുതിയ ഓർഗനൈസേഷൻ തുടങ്ങാൻ എന്ന് പറയുമ്പോൾ, റെന്റ് ഓഫ് ദ ബിൽഡിംഗ്, നമ്മള് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങിന് പകരം വാടകയ്ക്ക് എടുത്തിരുന്നെങ്കിൽ അതിന്റെ റെന്റ് കൊടുക്കേണ്ടി വന്നേനെ. അപ്പൊ ആ റെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ആ രീതി. ഇനി ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ട് ഓൾട്ടർനേറ്റീവ്സിൽ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഓൾട്ടർനേറ്റീവും ചൂസ് ചെയ്യുമ്പോൾ രണ്ട് കോസ്റ്റാണ് ആവേണ്ടത്. ആ കോസ്റ്റിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. ചിലപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി, ഒരു പെർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തേക്കാം, ചിലപ്പോൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്തേക്കാം. ആ വേരിയേഷൻ ഇൻ ഓപ്പറേഷൻ വരുമ്പോൾ കോസ്റ്റിലുള്ള വേരിയേഷൻ, അതിനെ ആ ഡിഫറൻഷ്യൽ കോസ്റ്റ് പറയാം. ചിലപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഇൻക്രീസ് ആണ്, നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു മറ്റൊരു ഓൾട്ടർനേറ്റീവിന് പകരം. അപ്പൊ ഇതിനാണെങ്കിൽ ഒരു 10,000 രൂപ കോസ്റ്റ് ആയതിനെ മറ്റതിനാണെങ്കിൽ 15, സോ 15-10, അതാ ഡിഫറൻഷ്യൽ കോസ്റ്റ്. അപ്പൊ ഇവിടെ കൂടുകയാണ്, ആദ്യത്തത് 10 ആണ്, രണ്ടാമത്തത് 15 ആണ്, സോ ഇൻക്രീസ് ആണ്. അപ്പൊ അതിന് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന്. ഇനി ഒന്നായിരുന്നപ്പോ 15 ആയിരുന്നു, മറ്റേതായിരുന്നപ്പോ 10 ഉള്ളൂ, അപ്പൊ അത് ഡിക്രീസ് ആണ്. അപ്പൊ അത് ഡിക്രീസ് പറയും. ഇനി ഇംപ്യൂട്ടഡ് കോസ്റ്റിനെ നമ്മൾ ഹൈപ്പോത്തിക്കൽ അല്ലെങ്കിൽ നോഷണൽ എന്ന് പറയും. ആക്ച്വലി ഇൻകർ ചെയ്യുന്നതല്ല, പക്ഷെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കോസ്റ്റാണ്. എക്സ്പെൻസ് ഒരു ഓണ്ടർപ്രണർ അയാൾക്ക് തന്നെ പേ ചെയ്യുന്നതാണ്. ബുക്ക് ഓഫ് റെക്കോർഡിലൊന്നും ഒരു റെക്കോർഡ് ചെയ്യില്ല ബുക്സിലൊന്നും, പക്ഷെ ഡിസിഷൻ മേക്കിങ്ങിന് കൺസിഡർ ചെയ്യും. പോണ്ട് ബിൽഡിംഗ് ഉണ്ട്, അപ്പൊ റെന്റ് കൊടുക്കണ്ട. ഓണർ, അയാൾ പണിയെടുക്കുന്നതാണ്, അയാൾക്കുള്ള സാലറി. ഓൺഡ് ക്യാപിറ്റൽ ആണ്, സ്വന്തം കപ്പ കയ്യിൽ നിന്ന് പൈസ ഇറക്കണതാണ്, പക്ഷെ അതിനുള്ള പലിശ ബാങ്കിൽ നിന്ന് എടുക്കണതല്ല. അങ്ങനെയൊക്കെ ഇൻഫ്ലേഷൻ സംഭവിച്ച ലോസ് ഓഫ് വാല്യൂ ഓഫ് അസെറ്റ് അതൊന്നും ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ഓണ്ടർപ്രണർ ഇസ് പേയിങ് ടു ഹിംസെൽഫ്, അതിന് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയും. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻവോൾവ് ക്യാഷ് ഔട്ട് ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ഓർ ഫ്യൂച്ചർ. അപ്പൊ തന്നെ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടാവും. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, റിപ്പയർ, റെന്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ ഔട്ട് ഓഫ് പോക്കറ്റ് ആണ്. കാരണം എന്താണ്, അപ്പൊ തന്നെ ഔട്ട് ഫ്ലോ ഉണ്ടാവുകയാണ്, അപ്പോ അല്ലെങ്കിൽ പിന്നീട് ഫ്യൂച്ചറിൽ. അങ്ങനെ ഔട്ട് ഫ്ലോ ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയില്ല. ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടാക്കുന്ന കോസ്റ്റുകളെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയും. ഇനി ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ടെമ്പററി ക്ലോസ് ഡൗൺ ചെയ്യുകയാണെന്ന് വിചാരിക്കും. റോ മെറ്റീരിയലിന്റെ ഷോർട്ടേജ് കൊണ്ടോ, ലേബർ ഫ്ലോ പ്രോബ്ലം കൊണ്ടോ, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടോ. പക്ഷെ അങ്ങനെ ഇരുന്നാലും റെന്റ്, ഡിപ്രിസിയേഷൻ, പ്ലാന്റ് മെയിൻ്റെനൻസ്, ആ പ്ലാന്റിനുള്ള ഇൻഷുറൻസ്, മെഷീനറിയുടെ, നമ്മുടെ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ്, പെർമനന്റ് സ്റ്റാഫിന്റെ സാലറി, ഇതൊക്കെ നമ്മൾ കൊടുക്കണം ഷട്ട് ഡൗണിലാണെങ്കിൽ പോലും. സോ അത്തരം കോസ്റ്റുകളെ നമ്മൾ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് ടെമ്പററി നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താലും ചില കോസ്റ്റൊക്കെ നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരും. അതാണ് ഈ ഷട്ട് ഡൗൺ കോസ്റ്റ്.
മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു. 10 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, 11-ാമത്തൊരു യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു, അതാണ് മാർജിനൽ കോസ്റ്റ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റും. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സ്, അങ്ങനെ വാട്ട് ഓൾ കോസ്റ്റ് ഈസ് ഇൻകേർഡ് ടു കൺവേർട്ട് ദ റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്, അതിനെ നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയും. ഏറ്റവും ലാസ്റ്റ് റെലവെന്റ് കോസ്റ്റ് ആണ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വരുന്ന കോസ്റ്റ് ആണ്. അതിന് നമുക്ക് മാനേജറൽ ഡിസിഷൻ മേക്കിങ്ങിന് സ്വാധീനിക്കും. ഫ്യൂച്ചറിൽ അത്തരം കോസ്റ്റുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച ഡിസിഷൻ മേക്കിംഗ് റെലവെന്റ് ആക്കാനായിട്ട് പറ്റും. സോ അത്തരം കോസ്റ്റുകളെ റെലവെന്റ് കോസ്റ്റ് എന്ന് നമ്മൾ പറയും.